ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ നമ്മളിന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രീൻ ചിക്കനാണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഗ്രീൻ ചിക്കൻ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് നൽകുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നൽകുക അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് നല്ല ദശയുള്ള ചിക്കനാണ് ഇനി ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കാണുന്നതിൻ്റെ കൂടെ തന്നെ കൊടുക്കുക വരഞ്ഞ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളൊരു അല്പം ഗ്യാപ്പ് ഇട്ട് വരഞ്ഞെടുക്കണം നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ഇത് തടർന്നു പോകരുത് അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നല്ലതുപോലെ വരഞ്ഞ് കൊടുക്കുക നമ്മുടെ മസാലയൊക്കെ അതിനകത്തേക്ക് ഇറങ്ങുന്ന രീതിയിലായിരിക്കണം നമ്മൾ വരഞ്ഞ് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാനായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം അതിനകത്ത് മിക്സി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ചേർക്കുന്നത് പച്ചമുളകാണ് നമ്മളിതിൽ പ്രത്യേകിച്ച് വേറെ മസാലയൊന്നും ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരല്പം കൂടുതൽ പച്ചമുളക് വേണം ഞാനിവിടെ ഒരു പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ചിക്കൻ അകത്തിലേക്ക് എരിയൊക്കെ പിടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു പതിനഞ്ച് പച്ചമുളകെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയാണ് ഒരു കഷ്ണം വലിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി നമുക്ക് ഇതിനകത്തിലേക്ക് ഇട്ടു കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് പത്തിരുപത്തഞ്ച് വെളുത്തുള്ളിയുടെ അല്ലികളും നമ്മളിതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയേലയാണ് ഒരു പിടി മല്ലിയല നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് രൂപയോടെ മല്ലിയില നമ്മൾ ചേർത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് പുതിനയിലയാണ് ഒരു ആറോ ഏഴോ പുതിനേല കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ചേർക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും ഇതിൻ്റെ ടേസ്റ്റ് മാറുമോ എന്നുള്ളത് പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി വേണ്ടത് ജീരകമാണ് ചെറിയ ജീരകം അല്ലാത്തുണ്ടെങ്കിൽ നല്ല ജീരകമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് അടുത്തായിട്ട് വേണ്ടത് വിനാഗിരിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളമായി ആയിക്കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു മസാല കുളമായപ്പും അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ എടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഒരു മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഏകദേശം ഒരു ആറേഴ് സ്പൂണ് തൈര് എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കുക നല്ലതുപോലെ ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിത് മിക്സ് ചെയ്തിരിക്കേണ്ടത് ഇപ്പം നിങ്ങൾ രാത്രിയിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ അടിപൊളിയായിട്ട് പിടിക്കും അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ നമുക്കിത് അടിപൊളിയായിട്ട് റെസ്റ്റിന് വയ്ക്കാം അതിനുശേഷം നമ്മളിത് തുറന്ന് നോക്കുമ്പോൾ ഇതാണ്ടല്ല നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അസാദ്യ ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു സാധനം കഴിക്കാനായിട്ട് ഒത്തിരി എരി ഒന്നും ഉണ്ടാകത്തില്ല നിങ്ങളുടെയൊക്കെ സംശയം ഒരുപാട് എരിയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് എരിയൊന്നും ഉണ്ടാകത്തില്ല നല്ല അടിപൊളിയാണ് നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ മസാല നമ്മൾ കളയാനായിട്ട് പാടില്ല ആ മസാല ഇതാ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ഈ മസാലയിൽ കിടന്നിട്ടാണ് നമ്മൾ നല്ലതുപോലെ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് അത് ആ എരിയും ഉപ്പും ഒക്കെ ഇതാ ഇതിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാല മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കുക ഈ ഒരു ഗ്രീൻ ചിക്കൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നല്ല അടിപൊളിയൊരു ടേസ്റ്റാണ് അപ്പോൾ ആ മസാലയൊക്കെ അതിനകത്തേക്ക് നല്ലപോലെ ഇറങ്ങി അങ്ങോട്ട് പിടിക്കും അപ്പോൾ അടച്ചു വെച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ് നമ്മളുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല അതാണ്ടല്ലേ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു ഗ്രീൻ ചിക്കൻ കഴിക്കുന്ന നല്ല ചൂട് കപ്പഴ കൂടെ ഇതുപോലെ ഒരു രണ്ട് പീസ് അങ്ങോട്ട് എടുക്കുക എൻ്റെ സാറേ അടിപൊളിയായിരിക്കും ഇതാ ഇതുപോലെ അങ്ങോട്ട് എടുക്കുക എടുത്തതിന് ശേഷം കപ്പയുടെ മർമ്മപ്രധാനം എന്ന് പറയുന്നത് അതിൻ്റെ മുളക് ചമ്മന്തിയാണ് അതുകൂടി നമുക്ക് കുറച്ച് അങ്ങോട്ട് എടുക്കാം അതുകൂടി എടുത്തിട്ട് നമ്മളിത് ഇങ്ങോട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഇനി വേണ്ടത് നമുക്ക് നല്ല ചൂട് കട്ടൻ കാപ്പിയാണ് അതുകൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഫിനിഷ് ആയിരിക്കും നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നിങ്ങളുടെ നാവിൽ വെള്ളം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയിടുക അപ്പോൾ നല്ലൊരു കിടിലൻ കിടക്കാച്ചു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നോ സൈനിങ് ഔട്ട് താങ്ക് യു